നമസ്കാരം. വലിയൊരു രോഗത്തെ തുടച്ചു നീക്കാൻ നടത്തിയ ഇടപെടലിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയെ തേടി ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമെത്തിയത്. ട്രക്കോമ എന്ന രോഗത്തെ തുടച്ചു നീക്കിയതിനാണ് ഇന്ത്യക്ക് അംഗീകാരം. കൺപോളങ്ങളുടെ ആന്തരിക ഉപരിതലത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ. ഇത് അന്ധതയ്ക്ക് വരെയും കാരണമാകുന്ന രോഗമാണ്. 2030 20 രോഗങ്ങളും രോഗഗ്രൂപ്പുകളും നിയന്ത്രിക്കാനും ഉന്മൂലനം ചെയ്യാനും ലക്ഷ്യമിടുന്ന ലോകാരോഗ്യ സംഘടനയുടെ 2021-2030 ട്രോപ്പിക്കൽ ഡിസീസ് റോഡ് മാപ്പിൻ്റെ ഭാഗമായിട്ടാണ് ട്രക്കോമ നിർമാർജ്ജനം. 2017 നടന്ന ദേശീയ ട്രക്കോമ സർവേ റിപ്പോർട്ടിൻ്റെ ലോഞ്ചിങ്ങിനിടെ ട്രക്കോമ രോഗത്തിൽ നിന്ന് രാജ്യം മുക്തമായെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ 77-ാമത് റീജിയണൽ കോൺഫറൻസിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി ആരാധന പട്നായികായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 39 രാജ്യങ്ങളിൽ ട്രക്കോമ ഇന്നും ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ചികിത്സിച്ചില്ലെങ്കിൽ കഠിനമായ വേദനയ്ക്കും കോർണിയ തകരാറിനും ഒടുവിൽ അത് അന്ധതയ്ക്ക് വരെയും കാരണമാകും. ട്രക്കോമയിൽ നിന്നുള്ള അന്ധത ചികിത്സിച്ച് ഭേദപ്പെടുത്താനാകില്ല എന്നതാണ് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. രോഗം ബാധിച്ച വ്യക്തികളിൽ നിന്ന് കണ്ണ്, തൊണ്ട, മൂക്ക് എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ സ്രവങ്ങളുമായി സമ്പർക്കം പുലർത്തിയ ഈച്ചകളിലൂടെയോ ഈ രോഗം പടരും. കണ്ണുകളിലും കൺപോളകളിലും ഉണ്ടാകുന്ന ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുക, പ്രകാശത്തോടുള്ള സംവേദനക്ഷമത എന്നിവയെല്ലാമാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ജീവിക്കുന്നവർക്കിടയിലായിരുന്നു ഈ രോഗം കൂടുതലും കണ്ടുവന്നത്. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. 1950 അവസാനം അന്ധതയുടെ ഒരു പ്രധാന കാരണമായിരുന്നു ഈ രോഗം. 1950s 1960s ഇന്ത്യയിൽ ട്രക്കോമ ഒരു ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, നിക്കോബാർ ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനസംഖ്യയുടെ 50%-ൽ അധികം പേരെ ഈ രോഗം ബാധിച്ചിരുന്നു. അന്ന് ഇന്ത്യയിൽ ഈ രോഗത്തിൻ്റെ വ്യാപനം വളരെ കൂടുതലായിരുന്നു. 50-80% കുട്ടികൾക്കും അണുബാധ കണ്ടെത്തി. അതിനെ തുടർന്നായിരുന്നു അന്നത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ ട്രക്കോമ കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത്. 1971-1974 ICMR നടത്തിയ ആദ്യത്തെ പ്രധാന സർവേയിൽ ഈ രോഗം വ്യാപകമാണെന്നും കുട്ടികളിൽ അന്ധതയ്ക്കുള്ള പ്രധാന കാരണമാണെന്നും അന്ന് കണ്ടെത്തി. ലോകമെമ്പാടുമുള്ള 15 കോടി ആളുകൾക്ക് ട്രക്കോമ ബാധിച്ചിട്ടുണ്ട്. അവരിൽ 60 ലക്ഷം ആളുകൾക്ക് അന്ധതയോ അല്ലെങ്കിൽ കാഴ്ച വൈകല്യമോ പോലെയുള്ള സങ്കീർണതകൾ പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നു. 2020 ലോകത്ത് 3.2 കോടി ആളുകളെ ട്രക്കോമയ്ക്കുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചു. 42,000-ൽ അധികം ആളുകൾക്ക് ശസ്ത്രക്രിയ നടത്തി. 19 ലക്ഷം ആളുകൾ ട്രക്കോമ മൂലം അന്ധരായവരോ കാഴ്ച വൈകല്യം നേരിടുന്നവരോ ആണ് എന്നതാണ് മറ്റൊരു വസ്തുത. ലോകമെമ്പാടുമുള്ള അന്ധതയുടെ 1.4% കേസുകളും ട്രക്കോമയാണ്. ഇന്ത്യയിൽ 1963 ദേശീയ ട്രക്കോമ നിയന്ത്രണ പദ്ധതി ആരംഭിക്കുകയായിരുന്നു. പിന്നീട് ട്രക്കോമ നിയന്ത്രണ ശ്രമങ്ങൾ ഇന്ത്യയുടെ ദേശീയ അന്ധത നിയന്ത്രണ പരിപാടിയുമായി സംയോജിപ്പിക്കുകയായിരുന്നു. സർക്കാർ ശ്രമങ്ങൾക്ക് പിന്നാലെ ഈ രോഗം ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ സേഫ് പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം 2017 ഇന്ത്യയെ ട്രക്കോമ മുക്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ, ആൻറ്റിബയോട്ടിക്കുകൾ, മുഖശുചിത്വം, പരിസര ശുചിത്വം എന്നിവ രോഗം ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കുകയും ചെയ്തു. എങ്കിലും 2019-2024 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ട്രക്കോമ കേസുകൾ കണ്ടെത്തുന്നതിനായി നിരീക്ഷണം തുടർന്നിരുന്നു. 2021-2024 കാലയളവിൽ NPCBVIയുടെ കീഴിൽ രാജ്യത്തെ 200 ജില്ലകളിൽ നാഷണൽ ട്രക്കോമാറ്റിസ് ട്രിച്ചിയാസിസ് സർവേ നടത്തിയ ശേഷം ഈ രോഗത്തെ ഇന്ത്യ തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചു.